ഏതൊരു പാപ്പാനും വഴി നടത്താൻ ഭയക്കുന്ന പ്രശ്നക്കാരനായ ഒരാന തൃപ്രയാർ രാമദാസ് പുന്നത്തൂർ നന്ദകുമാർ രാജ എന്നൊരു വ്യക്തിയാണ് ഇവനെ ബോംബെയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അന്നത്തെ ഇവന്റെ പേര് ബോംബെ ഉദയൻ എന്നായിരുന്നു. കേരളത്തിലെത്തുമ്പോഴേ വളരെയധികം പ്രശ്നക്കാരനായിരുന്ന ആനയായിരുന്നു ഇവൻ. നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെ ആനയെ എഴുത്തച്ഛൻ ഗ്രൂപ്പുകാർക്ക് കൈമാറ്റം ചെയ്യേണ്ടതായി വന്നു. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ കൊമ്പിൽ രക്തക്കറ പുരണ്ടു. ചട്ടക്കാരിൽ കേമനായിരുന്ന കടുവവേലായുധൻ്റെ അനുജനെ കുത്തിക്കൊന്ന ശേഷം കൊമ്പിലുണ്ടായിരുന്ന ചോര ഊറ്റിക്കുടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവന് വെറും 11 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പല ചട്ടക്കാരും അവനെ വരുതിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. അതോടെ അവനെ KD ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. പ്രശ്നക്കാരനായ ആനയായതുകൊണ്ട് തന്നെ പാപ്പാന്മാരുടെ ക്രൂര പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവസാന കാലത്ത് തൃപ്രയാർ ക്ഷേത്രത്തിൽ അവനെ നടയിരുത്തി തൃപ്രയാർ രാമദാസ് എന്ന് നാമകരണം ചെയ്തു. ക്ഷേത്രത്തിൽ നല്ല ചികിത്സകൾ ലഭിച്ചെങ്കിലും 2 വർഷത്തിനുള്ളിൽ തന്നെ അവൻ കുഴഞ്ഞു വീണ് ചെരിഞ്ഞു. എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിച്ചിരുന്ന ആനയെന്ന പേര് മാത്രം ബാക്കിയാക്കി അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. തൃപ്രയാർ രാമദാസിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മറ്റൊരു അനകഥയുമായി വീണ്ടും കാണാം.